ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പഞ്ചസാര, മൈദ, മുട്ട, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, ഇത്രയുമാണ് നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയുള്ള സാധനങ്ങൾ. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ട്രേയുടെ കറക്റ്റ് അളവിൽ വെട്ടി നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കേക്ക് ട്രേ മാറ്റി വയ്ക്കാം. ഒരു ബൗളെടുത്ത് അതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബൗള് ഒരു തുള്ളി പോലും വെള്ള നനവ് കാണരുത്. അതിനുശേഷം ഞാനിവിടെ ഈ മാനുവലായിട്ടുള്ള ഹാൻഡ് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് പഞ്ചസാരയിട്ട് ബീറ്റ് ചെയ്യണം. അതിനുശേഷം വീണ്ടും കുറച്ച് നേരം ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കണം. അങ്ങനെ മൂന്ന് തവണയായിട്ടാണ് ഞാനിവിടെ ഈ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് മുട്ടയുമായി ചേരണം. ഒരു പൊടി പോലും തരി കാണാൻ പാടില്ല. ഒരു 15 മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോഴാണ് മുട്ട ഇത്രയും പതഞ്ഞ് പൊങ്ങി വരുന്നത്. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിൽ ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും 3 തവണ അരിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് 3 പ്രാവശ്യമായി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുകയാണ്. ഇത് യോജിപ്പിക്കുമ്പോൾ നമുക്ക് കുത്തിയൊന്നും ഇളക്കാൻ പാടില്ല. ഒരേ ഡയറക്ഷനിലോട്ട് മെതുവെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ മുട്ടയുമായി യോജിച്ച് വരുമ്പോൾ നമ്മുടെ കേക്ക് ട്രേയിലേക്ക് നമുക്കിത് മാറ്റാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതാ ഇവിടെ നമ്മുടെ മുമ്പേ ശരിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ട്രേയിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റിന് മുമ്പ് തന്നെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത്. ആ പാനിലോട്ട് നമുക്ക് ഈ മിക്സ് ഇറക്കി വെക്കണം. അതിന് മുന്നേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന പാനിലോട്ടാണ് നമ്മളിത് ഇറക്കി വെച്ചത്. കറക്റ്റ് 15-20 മിനിറ്റിനും ഇടയ്ക്ക് നമ്മുടെ കേക്ക് റെഡിയാവും. ഇപ്പോൾ കറക്റ്റ് 16 മിനിറ്റ് ആയതേ ഉള്ളൂ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. അതാണ്ട് നല്ല സ്പഞ്ചി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.